ഹലോ ഹായ്. അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇപ്പൊ വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം എന്റെ ജോലിയുടെ കാര്യമാണ്. രണ്ടുമൂന്ന് ദിവസം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അപ്പൊ ഇന്ന് ഫ്രീ ആണ്, അതുകൊണ്ടാണ് ഇന്ന് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പം യൂട്യൂബ് കാണുന്ന ഒരു ഇത് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പൊ യൂട്യൂബിലെ ഏറ്റവും വലിയ വിഷയമാണ് മല്ലു ഫാമിലിയും അവരെ സംബന്ധിച്ചുള്ള കുറച്ച് വാർത്തകളും, പിന്നെ അതിപ്പം അതിനെ ശരിയായിട്ടും തെറ്റായിട്ടും പറയുന്ന കുറച്ച് വ്ളോഗേഴ്സും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് അതിനെ തെറ്റായിട്ട് വിപുലീകരിച്ചിട്ട് ബാക്കിയുള്ള ഫാമിലി എല്ലാം അവരെ പോലെ ഇതാക്കി പറയുന്ന കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട്. അവരെ കുറിച്ച് അവരോട് കുറച്ച് കാര്യം പറയാനാണ് നമ്മളിപ്പോ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മല്ലു ഫാമിലി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു വർഷം മുമ്പ് യൂട്യൂബിൽ ഒരു പുതിയ ചാനൽ തുടങ്ങി പെട്ടെന്ന് തന്നെ വളരെ ഇതായിട്ട് വളർന്നൊരു ഫാമിലിയാണ്. അവരിപ്പം ഒരു ഭാര്യയും ഭർത്താവും അവരെ കുടുംബവും അങ്ങനെ പെട്ടെന്ന് വളർന്നൊരു ചാനലാണ് മല്ലു ഫാമിലി. അപ്പോൾ അവരതിന് മുമ്പ് ടിക്ടോക്കിലുണ്ടായിരുന്നു, പിന്നെ ഇൻസ്റ്റയിൽ കാര്യങ്ങളെല്ലാം ഇപ്പം ഉണ്ടായിരുന്നു. ടിക്ടോക്ക് ബാൻ ചെയ്തതിന് ശേഷമായിരിക്കും അവർ യൂട്യൂബിൽ എന്നാണ് നമ്മൾ കരുതലല്ലേ. അപ്പോൾ എന്തോ അത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു ഒരു വർഷം മുമ്പ് യൂട്യൂബിൽ നിരന്തര സാന്നിധ്യമാണ്. അപ്പോൾ അവർ അവരുടെ ദാരിദ്ര്യങ്ങളും അവരുടെ ഫാമിലി പശ്ചാത്തലങ്ങളും പറഞ്ഞാണ് യൂട്യൂബിൽ വീഡിയോ ഇട്ടത് എന്ന് കുറച്ച് ആൾക്കാരെ വാദിക്കുന്നുണ്ട്. ശരിയായിരിക്കാം, ഞാൻ അവരുടെ വീഡിയോസ് ഒന്നും അങ്ങനെ ഒരുപാട് കണ്ടിട്ടൊന്നുമില്ല. ഞാൻ കാണാറുണ്ട്, സ്ഥിരം ഞാൻ പറയാം, സ്ഥിരം കാണാറുണ്ട്. അപ്പം അവരെന്താണ് എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ടാണ് ചെയ്യണത്? ഇപ്പൊ എന്റെ വീട് ഞാൻ കാണിക്കുന്നത് പോലെ അവരവരുടെ വീട് കാണിക്കുന്നു. ഞാൻ ഇതുവരെ എന്റെ ദാരിദ്ര്യങ്ങളല്ല ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ദാരിദ്ര്യങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കില്ല. കടങ്ങളുണ്ടാവാം, അത് മനുഷ്യ സഹജമാണ്. കടങ്ങളും കാര്യങ്ങളെല്ലാം മനുഷ്യ സഹജമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് കിടക്കാൻ ഒരു വീടുണ്ട്, ധരിക്കാൻ വസ്ത്രമുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്, ഒരു ജോലിയുണ്ട്. അപ്പം നമ്മൾ അത് ബാക്കി അതിന് പുറമേ നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്താരോടും ഷെയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്കുള്ള കടങ്ങളും കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിത പശ്ചാത്തലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്താണ്. അതിപ്പം പുറത്ത് ഷെയർ ചെയ്ത് അത് ഇതാക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു കരുതൽ അല്ലേ. അപ്പോൾ ഇപ്പം നമ്മളിപ്പം എൻ്റെ വ്ളോഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീട് എന്ന് പറയുമ്പോൾ നമ്മൾ കപ്പിൾസാണ്, ഭാര്യ ഭർത്താക്കന്മാർ. അപ്പം നമ്മൾ ചെയ്യുന്ന വ്ളോഗെല്ലാം ഫാമിലി വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മളെ ഇതിനകത്ത് നെഗറ്റീവ് ഉണ്ടാവാം, പോസിറ്റീവ് ഉണ്ടാവാം. അപ്പം അതിൽ നമ്മളെ നെഗറ്റീവിനെ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട്, നമ്മളെ പോസിറ്റീവിനെ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട്. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചുള്ള നെഗറ്റീവ് കാര്യം എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം പുള്ളി എന്താണ് ഒരു 12 ലക്ഷം രൂപ കൊടുത്ത് സുജിൻ്റെ ഒരു ബൈക്ക് വാങ്ങി, അതാണ് എല്ലാവരും നെഗറ്റീവായിട്ട് വരുന്നത്. എന്നാൽ അതിന് മുമ്പ് ഒരു പോസിറ്റീവ് കാര്യമുണ്ട്. ഈ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം വെച്ചിട്ട് പുള്ളിക്കാരൻ സഹോദരിയുടെ കല്യാണം നടത്തി. അതിപ്പോൾ ഏത് സഹോദരൻ്റെയാലും ഉത്തരവാദിത്തം, എന്നാലും ഈ ഒരു പശ്ചാത്തലത്തിൽ നല്ലപോലെ ഒരു കല്യാണം നടത്തി. അത് അപ്പോൾ ചില യൂട്യൂബ് വ്ളോഗേഴ്സ്, അതായത് ഇപ്പോൾ ഞാൻ ഒരു പുതിയ യൂട്യൂബറാണ്, അതേപോലെ തന്നെ പുതിയതായിട്ട് യൂട്യൂബിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ എങ്ങനെ പെട്ടെന്ന് അക്കൗണ്ട് റീച്ചാക്കാമെന്ന് കരുതിയിട്ട് ഇപ്പോൾ അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ നെഗറ്റീവ് കാരണം എടുത്തിട്ടിട്ട് അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നെഗറ്റീവ് അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 1.5 ലക്ഷം സബ്സ്ക്രൈബർ എന്താ പറയുക അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. ആ ന്യൂസെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുള്ള റീസൺ ഇതാണ്, അവൻ വന്നിട്ട് ഓപ്പണായിട്ട് എന്താണ് സബ്സ്ക്രൈബേഴ്സിനെ കുറ്റം പറഞ്ഞു അല്ലെ കളിയാക്കി എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത്. അത് സത്യമാണ്, ആ ഒരു വീഡിയോ ഞാനും കണ്ടതാണ്. അപ്പോൾ എൻ്റെ ഭാഗം അതൊരു നെഗറ്റീവാണ്. ഇപ്പം എനിക്കിപ്പോൾ 1 ലൈക്ക് കിട്ടുന്നെങ്കിലും അതൊരു സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലേ എനിക്ക് 1 ലൈക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചത് ഏറ്റവും വലിയ കാര്യമാണ് സബ്സ്ക്രൈബർ ഉണ്ടാവുക എന്നത്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് പുതിയ അക്കൗണ്ടായിട്ടിപ്പോൾ എനിക്ക് ഞാനിപ്പോൾ 1K സബ്സ്ക്രൈബ് ആക്കാൻ പെടുന്ന പാട് തന്നെ എനിക്കറിയാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ആരും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഒരിക്കലും പറയില്ല. ഇതിപ്പോൾ നമ്മളെ ഭാഗത്ത് ചെയ്യാനുള്ള കാരണം ഞാൻ പറയാം. അപ്പോൾ ഒരു വ്ളോഗർ നമ്മളൊരു വീഡിയോ ഞാനും വൈശ്യം ഒന്നിച്ചൊരു വീഡിയോ കണ്ട് ആദ്യമായിട്ട് നമ്മളറിയുന്ന ഇവരെ വിഷയം അറിയുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ ഒന്നിച്ചുണ്ട്. അപ്പോൾ അല്ല വ്ളോഗർ പറഞ്ഞത് ഇങ്ങനെ കപ്പിളായിട്ട് ചെയ്യുന്ന ഒരു കണ്ടൻറ്റും ഇല്ലാതെ ഒരു കണ്ടൻറ്റും ഇല്ലാതെ ഫാമിലിയായിട്ട് വീഡിയോ ചെയ്ത് അത് കാണാൻ കുറേ ചേച്ചിമാരും കുറച്ച് കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം ഈ യൂട്യൂബിനകത്ത് വീഡിയോ കാണുന്ന ആരും 90 വയസ്സ് ആരും ഒന്നും വീഡിയോ കാണുന്നില്ല. വീഡിയോ കാണുന്ന എല്ലാവരും 40 വയസ്സിന് താഴെയുള്ള ചേച്ചിമാരും ചേട്ടന്മാരും കൊച്ചുമക്കളും തന്നെയാണ് യൂട്യൂബിനകത്ത് കൂടുതലും വീഡിയോസ് ഇങ്ങനെയുള്ള വീഡിയോസ്, അതായത് മല്ലു ഫാമിലി ആയാലും അല്ലാതെ ചെയ്യുന്ന വ്ളോഗായാലും കാണുന്നത് ഒരു തന്നെയാണ്. അല്ല 90 വയസ്സ് കഴിഞ്ഞ് അമ്മും അപ്പനും വന്ന് ഒരിക്കലും യൂട്യൂബിനകത്ത് വീഡിയോ കാണുന്നില്ല. കാണുന്നുണ്ടോ? കാണുന്നില്ല. പിന്നെ ഒരു 50 വയസ്സ് ആൾക്കാർ ചിലപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വാർത്ത കാണുന്നുണ്ടാവാം, ഇല്ലെങ്കിൽ വേറെ പാട്ട് കേൾക്കുകയോ അല്ല വേറെ എന്ത് സംഭവങ്ങൾ കാണുന്നുണ്ടാവാം. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ആയിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയിട്ടൊന്നുമില്ല. ഇനി അങ്ങനെ കിട്ടണമെന്നുള്ള ഉദ്ദേശം എനിക്കില്ല. ഇനി എന്തെങ്കിലും അങ്ങനെ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനുണ്ട്. അത് ഞാൻ ഐശുവിനോടും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ചാരിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്.
ഞാൻ ഫ്ലവേഴ്സ് ചാനലിന്റെ കീഴിൽ വരുന്ന അനന്തരം പ്രോഗ്രാമിനകത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു നന്മ സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഉണ്ട്, അതിനകത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ അതിൽ ഡ്രൈവറാണ്, പിന്നെ നമ്മൾ അവിടുത്തെ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ അതിന് മുമ്പും എനിക്കെന്തെങ്കിലും പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ കൊടുക്കേണ്ട ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള എൻ്റെ അതും അങ്ങനെയാണ്. എനിക്കെന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് ഒരു രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 50 പൈസ എൻ്റെ മക്കളെ ചോദിക്കുന്നെങ്കിൽ അതിൽ 50 പൈസ പാവപ്പെട്ട മക്കൾക്കുള്ളത് തന്നെയാണ്. ഇന്ന് വരെ എൻ്റെ തോന്നൽ അങ്ങനെയല്ല. എനിക്ക് ഇതിപ്പം ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണമെന്ന് തോന്നലൊന്നും എനിക്കില്ല. പിന്നെ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ എൻ്റെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അങ്ങനെ തുടങ്ങിയതാണ്. നമ്മളെ കാണാമല്ലോ, വിശേഷങ്ങൾ അറിയാമല്ലോ. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എന്റെ അന്നൂസിന്റെ അപ്പൂസിന്റെയും ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. മക്കളെ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള നമ്മളൊരു സ്രോതസ്സാണ് ഈ ഒരു ചാനൽ. പിന്നെ ചില വ്ളോഗേഴ്സ് പറയാറുണ്ട് ഈ ഫാമിലിയായിട്ട് ചെയ്യുന്ന വീഡിയോസിനകത്ത് കണ്ടന്റ് ഇല്ല എന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ മല്ലു ഫാമിലിയെ കുറ്റം പറഞ്ഞ ഒരുപാട് വ്ളോഗേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അവരെ വീഡിയോകത്തുള്ള കണ്ടന്റ് എന്താണ്? മറ്റുള്ളവരെ കുറ്റം പറയുക, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ്. പരദൂഷണം, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയില് ഇപ്പം നമ്മളെ വീഡിയോ കണ്ട് 10 സന്തോഷമായ ശരി, അത് സന്തോഷത്തിന് വേണ്ടിയാണ് അവരെ വീഡിയോ കാണുന്നത്. അല്ലാതെ കരയാൻ വേണ്ടി ആരും ആ വീഡിയോ കാണാൻ വേണ്ടി വരില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. കരയാനായിട്ട് സീരിയൽ ഉണ്ടെന്നാണ് അവൾ പറഞ്ഞത്, മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഈ വിഷയാനേഷം മല്ലു ഫാമിലി 2-3 വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിലിപ്പോൾ അവർ ചെയ്യുന്ന ചില സ്റ്റോറികൾ അവർ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അതൊക്കെ കാണാനല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പം ഏത് കാര്യം നമ്മൾ ചെയ്താലും അതിനകത്ത് നമുക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യും, അത് സത്യം തന്നെയാണ്. നമ്മളിപ്പോൾ എന്ത് കാര്യം നമ്മൾ ഇനി എത്ര പ്ലാൻ ചെയ്ത് ചെയ്താലും ഇല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് അതിനകത്ത് ഫീൽ ചെയ്യും. ഈ നെഗറ്റീവ് ഇപ്പോൾ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഉണ്ടല്ലോ, അല്ലേ? ഉണ്ട്. അപ്പം നമുക്കൊരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇനി അവർ ചെയ്യുന്ന എല്ലാം നെഗറ്റീവാണ് അല്ലെങ്കിൽ എല്ലാം പോസിറ്റീവാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അവനിപ്പോൾ ബൈക്ക് വാങ്ങിച്ചത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നെഗറ്റീവ് ആണെങ്കിൽ, എന്നെ സംബന്ധിച്ച് സഹോദരിയെ കല്യാണം നടത്തിയ ഒരു പോസിറ്റീവ് കാര്യമാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ആരെയും കുറ്റം പറയുന്നില്ല, നല്ല പറഞ്ഞില്ല. ഇനി ഞാൻ ഒരാള് അവന്റെ സ്വന്തം ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ചെയ്തത്, പക്ഷെ അതിനകത്തുള്ളൊരു ഫോൾട്ട്, എല്ലാവരും പറഞ്ഞ ഫോൾട്ട് ദാരിദ്ര്യം പറഞ്ഞെന്ന് പറയുന്നത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. അപ്പൊ നമ്മളെ ദാരിദ്ര്യം നമ്മളത് പുറത്തു വരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ ദാരിദ്ര്യം പുറത്തു പറഞ്ഞിട്ട് എല്ലാവരും എന്റെ വീഡിയോ കാണണം, ആരും ആഡ് സ്കിപ്പ് ചെയ്യില്ല, അത് പറഞ്ഞ് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവളൊരു നെഗറ്റീവാണ്, മനസ്സിലായില്ലേ? ഒരു വർഷം കൊണ്ട് ഒരു ചാനലിന് 850,000 അടുപ്പിച്ച് സബ്സ്ക്രൈബർ വരണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ചാനലാണ്, അതിനകത്ത് നല്ല കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പം പെട്ടെന്ന് ആ സബ്സ്ക്രൈബേഴ്സിനെ കുറ്റം പറയുമ്പോൾ അത് ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. പിന്നെ അത് പറഞ്ഞ ശേഷം നമ്മൾ പോലും വന്നിട്ട് മാപ്പ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അതാണ് എൻ്റെ ഭാഗത്തുള്ള നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ബൈക്ക് വാങ്ങുന്നതും കാറ് വാങ്ങുന്നതും ഇപ്പോൾ പുള്ളിക്കാരൻ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ പറഞ്ഞ വേറെ നെഗറ്റീവ് പോയിന്റ് ഞാൻ പറയാം. ഇപ്പോൾ എനിക്ക് ആവശ്യത്തിന് പണം കിട്ടിയിട്ട് ഇനി മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാണ്, മനുഷ്യൻ്റെ ആർത്തി മരിച്ചാലും തീരൂല. ഇനി നമ്മളിനി പണം കൊണ്ട് മൂടിയാലും ശരി, ഒരിക്കലും എനിക്കുള്ള പണം തികയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല. നമുക്ക് കിട്ടുന്നതിൻ്റെ ഇപ്പം നമുക്കൊരു 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 2 രൂപ പുറത്ത് കൊടുത്തിട്ട് 8 രൂപ നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ ഓക്കെ ശരി, അപ്പം നമ്മൾ ആരും കുറ്റം പറയൂല. അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഒളിച്ചു ചെയ്തിട്ട് കാര്യമില്ല, അത് പരസ്യമായിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. കൊടുക്കുന്ന ഇന്ന് പരസ്യമായിട്ട് തന്നെ കൊടുക്കണം, നോട്ട് ദ പോയിന്റ്. പരസ്യമായിട്ട് തന്നെ എന്തായാലും കൊടുക്കണം. 1 രൂപ കൊടുത്താൽ അത് പരസ്യമാക്കണം. നമ്മൾ പരസ്യമാക്കാതെ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാണ്. നമ്മൾ പരസ്യമാക്കാതെ 50,000 രൂപ കൊടുത്ത് പരസ്യമാക്കി 1 രൂപ കൊടുത്ത് ഈ 1 രൂപയെ നിലനിൽക്കി പുറത്തറിയും. 50,000 രൂപ ഒരിക്കലും പുറത്തറി, അല്ലെങ്കിൽ നമ്മളിനി പരസ്യമാക്കിക്കൊണ്ട് ഒരു എന്താണ് ഒരാളിനൊരു മിഠായി മേടിച്ചു കൊടുത്താൽ പറയാം ആ എനിക്ക് അങ്ങനെ വാങ്ങിച്ചു ഇങ്ങനെ വാങ്ങിച്ചു. നീ ഇനി പരസ്യമാക്കാണ്ട് ഒരു കല്യാണം നടത്തി കഴിഞ്ഞാൽ ആരും അത് പുറത്തറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന കാര്യം നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മൾ 1 രൂപ ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പരസ്യമായി തന്നെ കൊടുക്കണം. അല്ല പണ്ട് ആരോ പറഞ്ഞ തത്ത ഓർത്ത് വെച്ചിട്ട് കാര്യമില്ല, അവിടെ നമുക്ക് അബദ്ധം തന്നെ പറ്റും. ഞാൻ യോജിക്കും, കാരണം ഞാൻ അത് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ നിനക്ക് ഞാൻ ഇപ്പം ഞാൻ രാവിലെ ജോലിക്ക് കേട്ട് എനിക്ക് 1,000 ശമ്പളം ഉണ്ട്. അപ്പം ഞാൻ എന്താ, ഞാൻ ഒരാൾക്ക് വഴിയിൽ വെച്ച് ഇപ്പം എൻ്റെ ചോദിച്ച് ഒരു പൈസ ഒരാളല്ലേ ചോദിച്ചെന്ന് വെച്ചോ, ഞാൻ 200 രൂപ കൊടുത്തു. അപ്പം എൻ്റെ കയ്യിൽ അതിനൊരു പ്രൂഫില്ല, ഞാൻ കൊടുത്തതിന് പ്രൂഫില്ല. ഞാൻ വീട്ടിൽ വന്ന് നീ ചോദിക്കുകയാണ് എത്ര രൂപയുണ്ട്, ഞാൻ പറയാം എൻ്റെ കയ്യിൽ 800 രൂപയുള്ളൂ, 1,000 ശമ്പളം ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു 200 രൂപ കൊടുത്തു. അപ്പോൾ അവിടെ ഞാൻ കൊടുത്തതിന് പ്രൂഫില്ല, എന്തിനാണ് പ്രൂഫ്? അപ്പോൾ ബാക്കിയുള്ള വിചാരിക്കും ആ പൈസ ഞാൻ ചിലവാക്കി അല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് മാറ്റിയെന്ന് ചിന്തിക്കാം, മനസ്സിലായോ? അപ്പോൾ ഇപ്പം നമുക്ക് 1 രൂപ പറഞ്ഞാൽ പോരെ, എങ്ങനെ 4 രൂപ പറയും? എങ്ങനെ ഈ 4 പേരെങ്ങനെ അറിയും? അപ്പൊ എന്റെ ഭാഗത്ത്
നമ്മളങ്ങനെ അതിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമാണ്, പറഞ്ഞ ആര് വിശ്വസിക്കും? അപ്പം നമ്മളിപ്പം ഇതിൽ നിന്ന് ഒരു രൂപ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളത്തെ കാലത്ത് നല്ല മനസ്സുള്ള ഒരാളാണ് റോഡിൽ കൂടെ പോണേ കാണേണ്ട, അത്ര ബുദ്ധിമുട്ടിലാണ് ഇക്ക 200 രൂപ കൊടുത്തെങ്കിൽ ഞാനും ഇക്കായും ഫാമിലിയായിട്ട് പോകുമ്പോ അങ്ങോട്ട് കാണാൻ പറയും, മക്കളെ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. അത് ഞാൻ വേറൊരു കാര്യം പറയാം, അങ്ങനെ പറയാം, ഞാൻ ഒരു കാര്യം പറയാം, മനുഷ്യനാണ് കൊടുക്കുന്ന സമയത്തേ ഉള്ളത്, കഴിഞ്ഞാൽ പിന്നാലെ ഓർക്കുന്ന പരിപാടിയില്ല, മനുഷ്യനാണ് അത് ഓർക്കണം. റോഡെ പോണ പട്ടിക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പട്ടിക്ക് ആ നന്ദി കാണും, മനുഷ്യനത് കാണൂല. യാഥാർത്ഥ്യം മനസ്സിലായ അതാണ് കാര്യം. അപ്പൊ നമുക്ക് ഇത്രേ ഓർമ്മിക്കാറുള്ളൂ, എല്ലാ വ്ളോഗേഴ്സും ചെയ്യുന്ന ഒന്നും നെഗറ്റീവ് അല്ല, കണ്ടന്റ് ഇല്ലാതെ വീഡിയോ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോ കണ്ടന്റ് ഇല്ലെങ്കിൽ ശരി ആയിക്കോട്ടെ, എനിക്ക് വിഷയമല്ല. എന്റെ വീഡിയോ കാണുന്ന 2-3 ആൾക്കാരുണ്ട്, അതിൽ സന്തോഷം കിട്ടുന്ന 2-3 ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യും. അപ്പോൾ ഒരാളെ ചെയ്യുന്ന കുറ്റം മാത്രം പുറത്ത് പറയാതെ ആള് ചെയ്യുന്ന നല്ല കാര്യം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് ഈ ഇങ്ങനെ കടിച്ചു കയറുന്ന വ്ളോഗേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ പറയുന്ന ഒരു കാര്യം തെറ്റാണ്, എല്ലാ ഫാമിലി വ്ളോഗും തെറ്റല്ല. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മള് വരും, ഈ നമ്മൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം, എന്ന് പറഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് നമ്മളോട് തുറന്ന് പറയാം, ഞാൻ ചെയ്ത ഇപ്പൊ പറഞ്ഞ തെറ്റാണെങ്കിൽ തുറന്ന് പറയാം. ഓക്കെ, എങ്കിൽ നമ്മൾ സോറി വീഡിയോ കൂടെ ചെയ്യുന്നതായി ശരി എന്നാ.